നമസ്കാരം, വെറ്റനോസ് എക്സ്പ്രസിലേക്ക് സ്വാഗതം. താനൂരിൽ തെരുവുനായ അക്രമത്തിൽ 6 വയസ്സുകാരൻ ഉൾപ്പെടെ 2 വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. പനങ്ങാട്ടൂർ അട്ടത്തോട് പ്രദേശത്ത് ശനിയാഴ്ച വൈകിട്ട് 5 മണിയോടെയാണ് സംഭവം. താനൂർ തെയ്യാല മേൽപ്പാല നിർമ്മാണം ഇടഞ്ഞു നീങ്ങുന്നതിനെതിരെ കേരള ഹൈക്കോടതിയുടെ ഇടപെടൽ വീണ്ടും. കേരള റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് ഡെവലപ്മെന്റ് കോർപ്പറേഷനോട് ഗേറ്റ് ഉൾപ്പെടെയുള്ള പ്രദേശത്തിന്റെ ഫോട്ടോകളും വിശദമായ റിപ്പോർട്ടും നൽകാൻ ജസ്റ്റിസ് ദേവൻ രാജേന്ദ്രൻ ഉത്തരവിട്ടു. സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം ജില്ലയിൽ മുടങ്ങിക്കിടക്കുന്ന പദ്ധതികൾ നവംബർ മാസത്തോടെ യാഥാർത്ഥ്യമാകുമെന്ന് മന്ത്രി വി അബ്ദുൽഹമാൻ. പോഷൺ മായുടെ ഭാഗമായി സാമ്മാം കുട്ടികൾക്ക് മെഡിക്കൽ ക്യാമ്പും പോഷകാഹാര പ്രദർശനമേളയും സംഘടിപ്പിച്ചു. തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രീത പുളിക്കൽ ഉദ്ഘാടനം ചെയ്തു. തിരൂർ മാവുംകുന്ന് പ്രദേശത്തെ മുതിയേരിപ്പടി ഫുട്പാത്ത് റോഡ് നിവാസികൾ വെള്ളക്കെട്ട് ഭീഷണിയിൽ. കാലവർഷം ശക്തി പ്രാപിച്ചതോടെ വെള്ളം കെട്ടിനിന്ന് പകർച്ചവ്യാധി ഭീഷണിയിലാണ് നിരവധി കുടുംബങ്ങൾ. നഗരസഭ അടിയന്തരമായ വിഷയത്തിന് പരിഹാരം കാണണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. നബിദിനത്തോടനുബന്ധിച്ച് തിരൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ടൗൺ ടീം ബസ് സ്റ്റാൻഡിന്റെ നേതൃത്വത്തിൽ പായസ വിതരണം സംഘടിപ്പിച്ചു. തിരൂർ സി എ എം ജോ ജിജോ ഉദ്ഘാടനം ചെയ്തു. താനൂർ ബ്ലോക്ക് അംഗനവാടി പ്രവർത്തകർക്കുള്ള ബോധവൽക്കരണ ക്ലാസ് നടത്തി. ഭക്ഷണ ഭദ്രതാ നിയമം സംബന്ധിച്ച് അവബോധം നൽകുന്നതിനായിരുന്നു ബോധവൽക്കരണ പരിപാടി. പരിപാടിയുടെ ഉദ്ഘാടനം മന്ത്രി ഇ അബ്ദുറഹ്മാൻ നിർവഹിച്ചു. നവജീവൻ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബും നാട്ടുകൂട്ടം പടിഞ്ഞാറക്കരയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന 4th വള്ളത്തോൾ സ്മാരക ചലോത്സവം മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. തിങ്കളാഴ്ച ഗോമുഖം കടവിൽ ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് മത്സരങ്ങൾ ആരംഭിക്കുന്നത്. ഗ്രീൻഫീൽഡ് ദേശീയപാതയുടെ സ്ഥലമെടുപ്പുമായി ബന്ധപ്പെട്ട് ഭൂമി നഷ്ടപ്പെടുന്നവർക്ക് നിയമാനുസൃതമായ നഷ്ടപരിഹാരം ഉറപ്പാക്കുമെന്ന് ലാൻഡ് റവന്യൂ കമ്മീഷണർ ഡോക്ടർ കെ എ കൗശിക. കളക്ടറേറ്റിൽ ചേർന്ന MLA ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്ത യോഗത്തിലാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്. മഹാത്മാഗാന്ധിയുടെ സ്മരണകൾ തലമുറകളിലൂടെ നിലനിർത്തുക എന്ന ഉദ്ദേശത്തോടെ തിരുനാവായ നവാമുകുന്ദ ഹൈസ്കൂളിലെ 1987 പത്താം ക്ലാസ് പൂർവ്വ വിദ്യാർത്ഥികൾ സ്ഥാപിച്ച ഗാന്ധി പ്രതിമയുടെ അനാച്ഛാദനം മന്ത്രി വി അബ്ദുറഹ്മാൻ നിർവഹിച്ചു. അരിക്കാഞ്ചിറ ആവിപ്പുഴയ്ക്ക് കുറുകെ നിർമ്മിച്ച കോൺക്രീറ്റ് പാലം തകർന്ന സംഭവത്തിൽ പ്രതിഷേധമുയർന്നതോടെ നിർമ്മിച്ച നടപ്പാലവും അപകടാവസ്ഥയിൽ. മഴ ശക്തമായതോടെ ആവിപ്പുഴ നിറഞ്ഞു കവിഞ്ഞ് നടപ്പാലം ഏതു നിമിഷവും തകർന്നു വീഴാവുന്ന നിലയിലാണ്. ആലത്തിയൂർ മലബാർ വാൾഡോഫ് സ്കൂളിൽ മിലാദ് ഷെരീഫിനോടനുബന്ധിച്ച് ഹുബ്ബുൽ റസൂൽ സെമിനാർ നടന്നു. ആലത്തിയൂർ മഹല്ല മുദ്രിസ് ദുൽഖിഫിലി ഫൈസി ഉദ്ഘാടനം ചെയ്തു. MES എഡ്യൂക്കേഷൻ ബോർഡിന്റെ കീഴിലുള്ള CBSE സ്കൂളിലെ അധ്യാപക സംഗമം തിരൂർ MES സെൻട്രൽ സ്കൂളിൽ നടന്നു. MES സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ PA ഫസൽ കപൂർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഇതോടെ വെട്ടന്യൂസ് എക്സ്പ്രസ് പൂർണ്ണമാവുന്നു. നമസ്കാരം.